Hi guys, welcome to my new video. ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രാനിയുടെ വീട്ടിലേക്ക് പോണം ട്ടോ ഗയ്സ്. ഗ്രാനി ഇവിടെ കുറേ നാളായി ആൾക്കാരനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോറസ്റ്റ് വിസിറ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് അവരെ തട്ടിക്കൊണ്ട് പോയിട്ട് അത് ഗ്രാനിത്തള്ളയുടെ വീട്ടിൽ വെച്ചിട്ട് കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഗ്യാങ്ങിൻ്റെ മെയിൻ പരിപാടി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാനി ഹണ്ടിങ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്ടോ ഗൈസ്. നമ്മുടെ ടീം മൊത്തം ഉണ്ട്, ഷിഞ്ചാനും പിഞ്ചാനും പിന്നെ ഫ്രാങ്ക്ലിനും ഞാനും. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഗ്രാനിത്തള്ളയുടെ വീടും അതുപോലെ തന്നെ ഗ്രാനിയെയും അടിച്ചോടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ ആകെ സീനായിട്ടിരിക്കുകയാണ്. കുറേ നാളായി നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. കുറേ ആൾക്കാരെ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കുറേ പേരുടെ രക്തക്കൂറ്റി കുടിച്ചിട്ട് ഗൈസ് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ടീമിൻ്റെ മെയിൻ ലക്ഷ്യട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഗൈസ്. എന്നിട്ട് നമുക്ക് ഗ്രാനിയുടെ വീടും അതേപോലെ ഗ്രാനിനെയും അവരുടെ ടീമിനെയും മൊത്തം ചുട്ട് കരിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലിനായ എല്ലാ ഗണ്ണും സംഭവങ്ങളൊക്കെ കയ്യിലില്ലേ, ബോംബും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ, എല്ലാവരും സെറ്റായിട്ടല്ലേ വരുന്നത്. നമ്മൾ നമ്മുടെ ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഡ്രൈവറിന് വരാൻ പറ്റില്ല, ആളിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനമാവും, അതുകൊണ്ട് ആൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് വലിയ രണ്ട് വാനുണ്ട് ഗൈസ്, ആ വാനിലാണ് ഇവർ തട്ടിക്കൊണ്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേത് നേരം ഇങ്ങനെ റോട്ടിലൂടെ തേരെ പേരെ അങ്ങോട്ട് കൊണ്ട് പോകണതൊക്കെ ആൾക്കാർ കണ്ടിട്ട് ഇവർ വലിയൊരു ടീമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമുക്ക് കൊന്നേ പറ്റും, ഇല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും സീനായിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കിയേക്കാം അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഷിഞ്ചാനും പിഞ്ചാനൊക്കെ ആകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മുടെ കൂടെ വരാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ ഇങ്ങനെ കൂടെ വന്നേക്കണം കേട്ടോ ഗൈസ്. ഷിഞ്ചാനെ ഇനി പേടിക്കുന്നു വേണ്ട കേട്ടോ. നമുക്ക് എന്താ ചെയ്യേണ്ട, അവരുടെ വീട്ടിൽ പോയിട്ട് എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കണോ അതോ ഓരോരുത്തരനെ ഓരോരുത്തരനെ ഇട്ട് തകർക്കണോ? ഓ ഗൈസ്, അയ്യോ ചെറുതായിട്ട് നേടിയിട്ട് ഇതാ പോണ അവരുടെ വാൻ. ദേ ഇതാണ് കേട്ടോ ഗൈസ് അവരുടെ ഫസ്റ്റ് വാനേ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗ്രാനിത്തള്ള ഉണ്ടാവും ചിലപ്പോൾ. ഏ ഗ്രാനിത്തള്ള അല്ല ഓടിക്കണം തോന്നുന്നത്, ആരും ഓടിക്കണേ, വേറെ ടീമാണെന്ന് തോന്നിട്ട് ഓടിക്കണേ. കണ്ടോ, അത് വേറെ ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും നമുക്ക് അവരനെ അങ്ങോട്ട് കലക്കി കളയാം, അതാണ് നല്ലത്. അവരനെ അങ്ങനെ അങ്ങോട്ട് വിടാൻ നമ്മൾ ഉദ്ദേശിച്ചില്ല ഗൈസ്. ഓരോ ടീമിനെ നമുക്ക് വരണവരെ നമ്മൾ അലക്കാൻ ഉദ്ദേശിച്ചു. ആധാ രണ്ടാമത്തെ വാനം, അങ്ങനെ രണ്ട് വാനം നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ രണ്ട് വാനം നമ്മൾ തകർക്കാൻ പോവാണ്. ഇതിപ്പോൾ ഗ്രാനിയല്ല ഗ്രാൻപയല്ല വണ്ടി ഓടിക്കുന്നത്, പക്ഷെ ഇവരുടെ ടീമിൽ താരവും ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇവരെ ഈ രണ്ട് വണ്ടികളും എന്തായാലും തകർക്കണം കേട്ടോ ഗൈസ്. ദാ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കേട്ടോ, തണലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, തണലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരെണ്ണത്തിന് അങ്ങോട്ട് തട്ടാം, അവിടെ നിൽക്കണം അങ്ങോട്ട്. അയ്യോ ഇനിയിപ്പോൾ നീ വണ്ടി ഓടിച്ചിട്ടേക്ക് പോകണതൊക്കെ ഒന്ന് കാണണം. അതെ, അപ്പോൾ അവിടെ കിടന്നിട്ടോ കഴിച്ചു. അപ്പോൾ ഒരു വാൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, മറ്റോനെ നമുക്ക് എവിടെ നിന്ന് കിട്ടാൻ നോക്കിവെക്കാം, എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുമായിരിക്കും. എവിടെ പോയാ അതാ പോണു, എങ്ങോട്ട് ഈ ഗാഡി കയറി പോകണേ, അവിടെ നിൽക്കുക. അതാ എനിക്കുള്ള പണി, ഞാൻ ഇവിടെ വെച്ച് തന്നെ തരാം. സൈഡായി സൈഡായി. ഓക്കെ കഴിച്ചു. അപ്പോൾ ഈ രണ്ട് വാൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇവരൊരു 10-40 ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രാനിയുടെ വണ്ടി നമ്മൾ തകരാറിലാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇതാണ് അവരുടെ വീട്, ഒരു വലിയൊരു കൊട്ടാരം പോലെയൊക്കെയാണ് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കേട്ടോ. പുറമെന്ന് കാണുമ്പോൾ ഇത്ര ചെറുതാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ഗംഭീരമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കിയേക്കാം. ഇത് പുറമെന്ന് തകർത്താൽ മതിടാ, ഫുള്ളായി തകർത്താൽ മരിക്കില്ല ചേച്ചി, നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എല്ലാവരെയും കൊല്ലാം. എന്നാൽ ശരി, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് ഓരോ സൈഡിലും നമുക്ക് ബോംബിടാട്ടോ. അവിടെ ആരെയും കാണാനൊന്നും ഇല്ല, ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കുക, എവിടെ ഒളിച്ചിരിക്കണമെന്ന് അറിയില്ല. ഗ്രാനിനെയും ഗ്രാൻഡ്പാനൊന്നും കാണാല്ല കേട്ടോ. ഇവരുടെ ടീമൊക്കെ എവിടെയാണാവോ, ചിലപ്പോൾ പുറത്ത് പോയിട്ട് വാനൊക്കെ നമ്മൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം കത്തിച്ചല്ല, അവിടെ അങ്ങനെ അവരുടെ ഉള്ളവരനൊക്കെ കൊണ്ടാതേ പോണു. ഒരാൾ നിൽക്കടാ പറയാം, പെണ്ണാണാണോ എന്ന് മനസ്സിലാവില്ല കേട്ടോ ഗൈസ്. അയ്യോ ഇത് എന്തത്, ഷൂട്ട് ചെയ്തിട്ട് അവരെ മേത്തേൽക്കണില്ലല്ലോ ഗൈസ്. അയ്യോ ഇത് ശരിക്കും പ്രേതാന്ന് തോന്നിട്ടാ. ഗ്രാനിയുടെയൊക്കെ കൂടെ നടന്നിട്ടേ മറ്റേ സോമ്പി കടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സോമ്പികളാവില്ലേ, അതേപോലെ തോന്നുന്നുണ്ട്. ഇവരൊക്കെ പ്രേതങ്ങളായിട്ടോ ഗൈസ്, ഇനിയിപ്പോൾ പണി പോകാൻ തോന്നുന്നുണ്ടല്ലോ. ഇവരെ കൊല്ലാനും പറ്റില്ല, ബോംബ് ഇട്ടാൽ തകർക്കണം പറ്റണ അറിയില്ല കേട്ടോ ഗൈസ്. ദാ പോണു ദാ പോണു, നമ്മളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും മിസ്സിൽ ഗണ് വെച്ചിട്ടൊന്ന് നോക്കി വെക്കാം. അവിടെ നിൽക്ക്, ആ ഐ പോയല്ലോ അത്, ഇപ്പോൾ കാണാല്ലോ കേട്ടോ ഗൈസ്. എങ്ങോട്ടോ പോയി, കാണാനില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ തീരുമാനിക്കാം. അപ്പം മിസ്സിൽ ഗണ് ഇട്ടാൽ മതി, ഒരിക്കും അറിയില്ല കേട്ടോ, ചിലപ്പോൾ ആളെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടോ അറിയില്ല. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ ഗൈസ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഓരോരുത്തരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാനട്ടോ ഗൈസ്. നമ്മൾ പമ്മി പമ്മി നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല സൗണ്ട് ഉണ്ടാക്കാണ്ട് നടന്നാലാണ് നമുക്ക് ഓരോരുത്തരെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പണി വാളാനുള്ള ചാൻസ് ഉണ്ട്. അവരെങ്ങാനും നമ്മുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഥ തീർന്ന തന്നെ. അതുകൊണ്ട് നമ്മൾ മെല്ലെ പോവാണ് കേട്ടോ ഗൈസ്. കുറേ ഗ്യാങ് ഉണ്ടല്ലോ, കുറേ പേരുണ്ട് വരിക. അപ്പോൾ ഓരോരുത്തരും നമുക്കിങ്ങനെ മെല്ലെ പോയിട്ട് തട്ടാം, അതാണ് നല്ലത്. ഇവിടെ എല്ലാവരും ഒളിച്ചിക്കാൻ തോന്നിട്ട് ഒരു എണ്ണത്തിനെ പുറത്ത് കാണലല്ലോ. നമ്മുടെ പിള്ളേരൊക്കെ പിള്ളേരെ എല്ലാവരും പിടിച്ചോണ്ടേണ അവർ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരത് കണ്ടിട്ട് പേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ. ഞാനും ഫ്രാങ്ക്ലിനും മാത്രം അകത്തേക്ക് കയറിയിട്ടുള്ളൂ.
ഇവിടെ നിന്ന് ആരും കാണാൻ കേട്ടോ, അത് ഭയങ്കര നിഗൂഢമായ പ്ലേസാണല്ലോ ഗൈസ്. ഇവിടെ നിന്ന് ആരും കാണാനുമില്ല, ഭയങ്കര ഒരു മൂളിച്ച ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണാവോ, ദൈവമേ എപ്പോഴാണാവോ പിന്നെ നടി കിട്ടുക നമുക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മൾക്കൊന്ന് നോക്കിയേക്കാം, ഇവിടെ ആരും കാണാൻ കേട്ടോ, ആരെങ്കിലും ഉണ്ടാവും. സൗണ്ട് ഉണ്ടാക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടോ അപ്പോൾ ഓടി വരുമോ ചങ്ങൾ. പ്രേതങ്ങളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും പ്രേതങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ കേട്ടോ. ദൈവമേ നമ്മളെയൊന്നും കൊല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. പാപ ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലോ ഗൈസ്. ആരെയും കാണുന്നുമില്ല, എവിടെ പോയി ഇവരൊക്കെ. ബെഡ്റൂമൊക്കെ ലൈറ്റൊക്കെ കാണാൻ കേട്ടോ ഗൈസ്. ഇതിവിടെ ഒരു ബെഡ്റൂം ഉണ്ട് തോന്നുന്നു. ഏതാണ്ടൊക്കെയോ കുറേ പ്ലേസ് കാണാനുണ്ട്. അതേ നിൽക്കണ ഒരാൾ, അയ്യോ നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. ഇതെന്താ മരിക്കാത്ത ഗൈസ്? ദൈവമേ ഇവരെ ഇങ്ങനെയൊക്കെ നമ്മൾ കൊല്ലാനാണ്. ആൾക്കാരൊക്കെ രക്ഷിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരെ കൊല്ലാണ്ട് എങ്ങനെ ഞാൻ രക്ഷിക്കും? അയ്യോ എന്തൊക്കെയോ എവിടേക്കോ തകരാറുകളുണ്ട് കേട്ടോ ഗൈസ്. ഇയാളെവിടേക്കാണ് പോയാവോ? അയാളെ പിന്നാലെ പോയി നോക്കിയാലോ, ചിലപ്പോൾ അവരുടെ ഗ്യാങ്ങിനെ മൊത്തത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റും. എവിടേക്കാണ് പോയണാവോ? ഇവരൊക്കെ എന്തിനീ തോക്കും പിടിച്ച് നടക്കണാവോ വെറുതെ? നമ്മളെ കണ്ടിട്ടും ഒരു റിയാക്ഷൻ ഇല്ല ഗൈസ്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആദാ നിൽക്കണു, തരത്. അയ്യോ തരത്, ഫ്രാങ്ക്ലിനായിരുന്നു. ഓ പറയേണ്ടത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. താനെന്താ ഇവിടെ വന്നിക്കണ? ആരെയും കണ്ടില്ലേ? എനിക്കും കാണാല്ലേ, രണ്ടാൾക്കാരെ കണ്ടു. അതാ നിൽക്കണു ഒരാൾ. ഏയ് അങ്ങോട്ട് പോയത്? അയ്യോ ഇവിടെ എല്ലാവരും പെട്ടെന്ന് ഇൻവിസിബിൾ ആവണ്ട കേട്ടോ ഗൈസ്. ഇപ്പം എന്താ ചെയ്യുക? ആളങ്ങോട്ട് പോയെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെടേടാ. അയ്യോ ഫ്രാങ്ക്ലിനെ താൻ എങ്ങോട്ട് പോകണം? അവിടെ ഒന്നുമില്ല, തുറക്കാനൊന്നും കിട്ടില്ല. അത് ചുമരല്ലേ, അതിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ലെന്നേ. താനെങ്ങോട്ട് തിരിഞ്ഞേ? ഞാൻ ആരെങ്കിലും ഉണ്ടോ ഒന്ന് തപ്പി നോക്കി നോക്ക്. കയ്യിൽ കണ്ണൊന്നും കാണില്ലല്ലോ, പെട്ടെന്ന് ആരെങ്കിലും കണ്ടു വെച്ചെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ട മനുഷ്യ. ഇയാളവിടെ തേരെ പറ നടക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. അന്വേഷിക്കാൻ പറഞ്ഞാൽ അന്വേഷിക്കൂല. ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ ഗൈസ്. ഇവിടെ എന്താ അതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടാവോ നോക്കട്ടെ. ഏയ് അതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. കുറേ പേരുണ്ടെന്നുള്ള നമുക്ക് അറിവ് കിട്ടിയത്. 10-40 പേരുണ്ട് എന്നിട്ട് വാഗ നാലഞ്ചെണ്ണത്തിന് ഇവിടെ കാണാറില്ലല്ലോ. ബാക്കിയുള്ളവരും വേറെ പുതിയ വേം വാങ്ങിച്ചണാവോ, അതിന് പിന്നെ പോയിണ്ടാവും ചിലപ്പോൾ അറിയില്ല. എന്തായാലും തള്ളേനെയും കാണാനില്ല കേട്ടോ, ഗ്രാനി തള്ളേനെയും കാണാനില്ല, ഗ്രാൻഡ്പേനെ ആരണി നമുക്ക് കാണാനില്ല. പെട്ടെന്ന് ചിലപ്പോൾ മോന്തയ്ക്ക് വന്നിട്ട് അങ്ങോട്ട് തരും. തലമണ്ടയ്ക്കടിക്കലാണ് അവരുടെ മെയിൻ പരിപാടി, അവരുടെ മെയിൻ ഹോബി അതാണ് ഗൈസ്. അപ്പോൾ എപ്പോഴാണാവോ നമുക്ക് തലക്കടി കിട്ടുക? നമ്മുടെ പിള്ളേരനെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഒളിച്ചു നിന്നോളം പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ചിലപ്പോൾ അവർ ഒളിച്ച് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പം പേടിയാന്നേ, പേടി ഭയങ്കര പേടി അവർക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഗൈസ്. നമ്മളിതിങ്ങനെ ഓരോരുത്തരനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും കാണാനൊന്നുമില്ല ക്ലിയറായിട്ട്. അതാണെങ്കിൽ മിന്നി മിന്നി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെന്തുട്ടാ വല്ല കുപ്പികളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. എവിടെ ആരും കാണില്ല കേട്ടാ. എവിടെ നിന്നൊക്കെ അതാ വിടുന്നു. അയ്യോ അയ്യോ ഗൈസ് ഇതെന്തത്, ഷൂട്ട് ചെയ്തിട്ട് കുറേ ബ്ലഡൊക്കെ തെറിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കൊരു കുഴപ്പമില്ല ഗൈസ്, അവൾ അതേപോലെ നിൽക്കുന്നുണ്ട്. ഇതിലെങ്കിലും ചാവോ? ഇല്ല. അയ്യോ ചത്തോ? ഇതെന്തത്, ആ ചത്തു ചത്തു ചത്തു. അപ്പോൾ ഇത് ഫലിക്കുന്നെനിക്ക് തോന്നണ. ഏയ് അത് പോണു ഗൈസ്, കരിഞ്ഞു കരിഞ്ഞു പോകുന്നു കേട്ടാ. ചിലപ്പോൾ അങ്ങനെ ചത്തോളും, അറിയില്ല. എന്തായാലും നമുക്കിവിടെ ഫുള്ള് ബോംബിട്ടിട്ട് വേണം നമുക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടാ. ഏയ് ഫുൾ തീയാക്കേണ്ടി വരും, ഇത് മൊത്തം അങ്ങോട്ട് കത്തിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അയാളുടെ കാര്യത്തിൽ തീരുമാനം തോന്നുന്നു. പുക കാരണം കാണാനില്ല, അയാളെ ഇങ്ങളെ പോയണാവോ. ചിലപ്പോൾ ചത്തിട്ട് അവിടെ കിടക്കണ്ടാവും, അറിയില്ല. കാണാനില്ലല്ലോ ഗൈസ്. ഓ ഗൈസ് ഇവിടെ ഒന്ന് കാണാനില്ല. ഇത് എന്തൊട്ട് ചോന്ന സാധനം പോണത്? ഇവിടെ എന്തൊട്ടാ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ ഓ ഇതാ പോണു, ഇതാ പോണു. ആ പോയി പോയി, അയാൾ ഇനി വരരുത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്, ഇനി ഇവിടെ നിന്ന് ആരും വരരുത്. ആ റൂം മൊത്തത്തിൽ അങ്ങോട്ട് കരിക്കാൻ പോവാണ് ഞാൻ. ആ ഓക്കെ അതവിടെ കിടന്ന് കത്തിക്കോട്ടെ. അപ്പോൾ ആ റൂമിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ തീ മൊത്തം പടർന്നേക്കെ മുന്നേ നമുക്ക് പോകണേണ്ട പുറത്തേക്ക്. ഇനി ഇതെങ്ങാനും ഫുള്ളായിട്ട് പടർന്നു കഴിഞ്ഞാൽ നമ്മളും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചാവേണ്ടി വരും തോന്നുന്നുണ്ട് കത്തിക്കരിഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അതിന് മുന്നേ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ടാണ് പോകാനായിട്ട് ഗൈസ്. ഇവിടെ ആരെയും കാണാനില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. ചൂടെടുത്തിട്ട് കരിഞ്ഞു പോവാൻ നമ്മൾ. ആ ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുവിധ അതാ അവിടെ ആരും നിൽക്കുന്നു. അയ്യോ ഗ്രാനിത്തള്ളത് ഗൈസ്. അയ്യോ അല്ലേ ഇതെന്തത് ഗൈസ്, പെട്ടെന്ന് മാഞ്ഞു പോകണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തോ ഒരു തകരാറുണ്ട് തോന്നുന്നു കണ്ണിന് ഗൈസ്. പെട്ടെന്ന് അവരെ കാണാനില്ല, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നിന്നൊന്നും കാണാ, അതാ പോണു ഒരാൾ. ആ പോണു, ആ പോയി. ഐ പോയില്ല പോയില്ല, അതാ നിൽക്കണു. ആ അതവിടെ വീണു കേട്ടോ ഗൈസ്. ദേ പിന്നെ എനിച്ചു എൻ്റെ പൊന്നി. ഓ അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ തീരുമാനമാക്കും ഗൈസ്. അയ്യോ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴണം കേട്ടോ ഇവിടെ മൊത്തം കത്തിച്ചിട്ട്. അയ്യോ തീയാകെ പടരുന്നുണ്ടല്ലോ ഗൈസ്, നമ്മളെ കരിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആ അയാൾ ചാവണില്ല കേട്ടോ, ഇതുപോലെ അത്ര കഷ്ടമായി പോയല്ലോ. ഇതിപ്പോൾ എങ്ങനെ കൊല്ലാനാണ് വരണേ? ഈ വീട് മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളയേണ്ടി വരും, അവരെ മേത്തിക്കിടേണ്ടി വരും. ആ അതാ പോണു. ദേ ഇത് പിന്നെ എനിച്ച് വരണ്ടല്ലോ, ഇത് വല്ലാത്ത കഷ്ടമായിട്ടാ ഗൈസ്. ഇവിടെ ആകെ പ്രേതങ്ങളാണ് കേട്ടോ. ഈ കണക്കിന് പോയി നമ്മളെ ഇവർ പ്രേതങ്ങളാക്കുന്നെനിക്ക് തോന്നുന്നുണ്ട്.
സോംബി കടിച്ച അവസ്ഥയും ഗൈസ്, നമുക്ക് പ്രേതങ്ങളായി മാറും നമ്മൾ. അയ്യോ, ഫ്രാങ്ക്ലിനും കാണാലോ, ഇവരെങ്ങനെ ഫ്രാങ്ക്ലിന് പിടിച്ചനി, ഫ്രാങ്ക്ലിൻ്റെ സൗണ്ടൊന്നും കേൾക്കാലല്ലോ. ഫ്രാങ്ക്ലിനെ നീ അവിടെ ഉണ്ടടാ, ഒന്നും കേൾക്കാലേട്ടാ ഗൈസ്. ദേ ഇവിടൊക്കെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കണം, അയാളെ കാണാലേട്ടാ, അയാൾ പോയി നിന്നിട്ട്. നമ്മുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഈ പ്രേതങ്ങളൊക്കെ ഓടിപ്പോണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഇവിടെ കുറേ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് ബോംബിട്ടിട്ട് ഇവിടെ നിന്ന് നൈസായിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പിള്ളേരും കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം ഗൈസ്. അതാക്കി നടക്കും തോന്നണല്ലോ, ഇവിടുത്തെ പ്രേതങ്ങളൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല. ഇവരൊന്നും പുറത്തേക്കും വരുന്നില്ല, ഇവർ ഒളിച്ചിരിക്കുകയാണോ എന്നൊരു സംശയം. നമ്മളെ പേടിച്ചിട്ടാണോ? നമ്മളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്, പ്രേതങ്ങൾക്ക് മനുഷ്യരെ പേടിയുണ്ടാവൂ, അവർ തന്നെ നമ്മളല്ലേ പേടിക്കണ്ടേ. അയ്യോ, ഇതെന്തത്, ഇടയ്ക്ക് കറണ്ട് പോകണ്ട്, ഇടക്ക് ആ കറണ്ടല്ല, സോറി, തീയാണല്ലേ. ഞാൻ വിചാരിച്ചു എന്തത് ഇങ്ങനെ വെളിച്ചം വരും പോകും ചെയ്യുന്നു. ആകെ ഇരുട്ടാണ് ഇവിടെ. ആ അതാ ഇവിടെ ആരെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, ധാരണാവോ. ഇവിടുത്തെ വലിയ പണ്ടത്തെ സായിപ്പൊന്നുണ്ട്. അതായത് നമ്മൾ ഈ ബെഡ്റൂമിൽ ബോംബ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ പുതപ്പിൻ്റെ ഉള്ളിലൊക്കെ കുറേ ബോംബ് വെച്ചിട്ട് ഇവിടെ നിറങ്ങാം. അയ്യോ ദൈവമേ, തീയങ്ങാനും ഇവിടെ മേത്തിക്ക് വന്ന് നമ്മൾ ചവിട്ടാം ഗൈസ്. ആ ഇവിടെ ഒരു ബോംബിരിക്കട്ടെ. ഇനി എവിടെയെങ്കിലും ബോംബ് വെക്കണം. കുറേ റൂമുണ്ടല്ലോ, എല്ലാ റൂമിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് പോവാം നമുക്ക്. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത ആ പ്രേതങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് ചാവട്ടെ. ഇവർ പുറത്തേക്ക് വരരുത്, മൊത്തത്തിൽ അങ്ങോട്ട് കരിയിച്ച് കളയണം. കരിയിച്ച് കളയുകയാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതാ അവിടെ ഒരു ബോംബിരിക്കട്ടെ. ടും ടും ടും, എല്ലായിടത്തും നമ്മൾ നിരത്തി ബോംബിട്ടോണ്ടിരിക്കണം കേട്ടാ. പോട്ടെ പോട്ടേ. ആ ഇനി ഫ്രാങ്ക്ലിനെ കാണാലേട്ടാ, അവനെയും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് പുറത്ത് പോകാനായിട്ട്. അവ എവിടെ പോയാണാവോ, ചിലപ്പോൾ ഈ പ്രേതങ്ങളെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടിപ്പോയിണ്ടാവും, ആൾ നമ്മളെയൊക്കെ മുന്നേ ഓടിപ്പോയിണ്ടാവും കേട്ടാ. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരൊക്കെ തോന്നുന്നുണ്ട് ഈ ഗ്രാനി തള്ളേനൊക്കെ സഹായിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന പ്രേതങ്ങൾ. അത് വേറെ പ്രേതങ്ങൾ. അയ്യോ, മൊത്തത്തിൽ പ്രേതാലയമാണ് ഗൈസ് ഇത്. ഇവിടെ സൗണ്ടുകളൊക്കെ ഇടയ്ക്ക് പുറപ്പെടുവിക്കുന്നുണ്ട് അവർ നമ്മളെ പേടിപ്പിക്കാനായിട്ട്. പക്ഷെ നമ്മളങ്ങനെ പേടിച്ച് പോകുന്ന ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് മുമ്പേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അല്ലാണ്ട് ആ അടുത്താള്, അയ്യോ ദേ അയാൾ, ഇയാൾക്ക് നമ്മൾ കാണാലേട്ടാ. അയ്യോ, ഇത് പെണ്ണായിരുന്ന ദൈവമേ, നമ്മുടെ അടുത്താണല്ലോ ഗൈസ് വന്നിക്കണേ. ഇപ്പം എന്ത് ചെയ്യാം, നൈസായിട്ട് അറിയാത്ത പോലെ നിൽക്കാം. ഓ, ഭാഗ്യം പോയി. അയ്യോ, ഒന്നും ചെയ്തില്ലാട്ടാ, അതിനെങ്ങനെ കൊല്ലാന്ന് ആലോചിച്ചിട്ട് ഇരിക്കുമ്പോളാ. ദൈവമേ, അത് പിന്നാലെ വരണേക്കാൻ മുന്നേ വേഗം ഓടിപ്പോട്ടെ അവിടുന്ന്. അയ്യോ ചേച്ചി, വരല്ലേട്ടാ. അതാ അതിന് ഷൂട്ട് ചെയ്യാം നമുക്ക്. ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആവോ ഇത്. ഇവരൊക്കെ മാഞ്ഞു പോവാട്ടാ, നമുക്ക് വരെ ഒന്നും കിട്ടുന്നെങ്കിൽ തോന്നുന്നില്ലേ. വീട് തകർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ ഓടിപ്പോവായിരിക്കും. ഒഴിഞ്ഞു പോ സാത്താനെ, ഒഴിഞ്ഞു പോ. അയ്യോ, ഇതാ വന്നു പിന്നെ. അയ്യോ ചേച്ചി, കൊല്ലല്ലേ. അയ്യോ ദൈവമേ, അതിന് കിട്ടുന്നില്ല കേട്ടോ ഗൈസ്, പോയിന്റ് കിട്ടണില്ല. ഇപ്പം ശരിയാക്കിയാൽ. അയ്യോ വീണു ഗൈസ്, അയ്യോ വീണില്ല ഗൈസ്. അയ്യോ ഇതെന്തൊരു പ്രേതം, പ്രേതമേ ഒഴിഞ്ഞിപ്പോ പ്രേതമേ. ഇവർ പോണില്ലാട്ടെ ഗൈസ്. ആ ഇപ്പം എന്നെ കാണല്ലേ, കാണല്ലേ. അയ്യോ കാണാണ്ട് ഗൈസ്, കാണാണ്ട് കാണാണ്ട്. ആ പോയി, സമാധാനം. അവർ പോയിട്ടാ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും വന്നേക്കാൻ മുന്നേ വേഗം ഓടിപ്പോണേ. ഫ്രാങ്ക്ലിനെ ഓടി വാടാ, നമുക്ക് പോവാടാ, മതിടാ ഇവിടുത്തെ പ്രയാണം മതിടാ. അങ്ങനെ നമ്മളിത് അവസാനിപ്പിക്കണ്ട ഗൈസ്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ആൾക്കാരെ കുറേയൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ അടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതാ മിസൽ കണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ട ഗൈസ്. എല്ലായിടത്തും നമ്മൾ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം പ്രേതങ്ങളൊക്കെ ചിലപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാതെ ഓടിപ്പോയിട്ടുണ്ടാവും. വേറെ ഏതെങ്കിലും ലോകത്തേക്ക് പൊക്കോട്ടെ, നമ്മുടെ നാട്ടിൽ വേണ്ട. നമുക്ക് വരെ സഹിക്കാൻ വയ്യ ഗൈസ്. നമ്മുടെ ഫോറസ്റ്റേക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് വരണ്ടേ. ഇവർ കാരണം നമുക്ക് അവിടേക്കൊന്നും വരാൻ പറ്റുന്നില്ല. നമുക്കെന്നല്ല, നമ്മൾക്ക് പിന്നെ ധൈര്യമുള്ളതുകൊണ്ട് നമ്മൾ വരും. പക്ഷേ നമ്മുടെ ശിഞ്ചാനും പിഞ്ചാനൊക്കെ പേടിയാണ്. അതുകൊണ്ട് അവരെ കൂട്ടി വരാനായിട്ട് നമുക്ക് ധൈര്യമുള്ള ഗൈസ്. അതുകൊണ്ട് ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചു തരണേ പ്ലീസ്. ഓ ഗൈസ്, നമ്മളിതാ ഓടിച്ചുകൊണ്ടിരിക്കാനട്ടാ. ഇതെന്നിട്ട് സാധനം ഉരുണ്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. അയ്യോ ഇതാ പോയത്, ചെമ്പരൻ്റെ ഉള്ളിക്ക് പോയല്ലോ. അയ്യോ ഇവിടെ മൊത്തം മായമാണല്ലോ, മായയാണല്ലോ. അയ്യോ ആ ഓടിക്കോടിക്കോ, നമുക്കിട്ട് പോവാം ഗൈസ്. ഇനി മതി, എനിക്ക് വയ്യ ഇവിടെ ആരും കാണാല്ലോ കേട്ടാ. നമുക്ക് എല്ലാ ഡോറിൻ്റെ എടുത്ത് ഓരോ ഷൂട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഹാ ഓ, അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയൊക്കെയുണ്ട്. നമ്മുടെ പിള്ളേരൊന്നും കാണാല്ല, ഇവരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഒളിച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ അണ്ണനും ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ആൾ മേടിച്ചിട്ട് കുറേ നേരത്തെ ഓടിപ്പോയിട്ടുണ്ട്. ശിഞ്ചാനെ പിഞ്ചാനെ ആരും കാണാമല്ലോ, അവരവിടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. നമ്മളെ സൗണ്ട് കേട്ട ചിലപ്പോൾ ഓടി വരുമായിരിക്കും. പ്രേതങ്ങളൊക്കെ വരണേക്കാൻ മുന്നേ അവരെ കൊണ്ടുപോകണം കേട്ടോ. നമ്മളെന്തായാലും ബോംബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ മൊത്തത്തിൽ നമ്മൾ ബോംബിട്ടിട്ട് ബോംബാലയമാക്കിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പ്രേതാലയമല്ല, ബോംബാലയമാണ് കേട്ടോ. ഇപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവണമല്ലോ. ഇപ്പോൾ എവിടേക്കും ചാടാം, ആ ഇവിടേക്ക് ചാടാം. അയ്യോ ഇതെന്തത്, ഓ ഭാഗ്യം, നിലത്തെത്തി. ശിഞ്ചാനും പിഞ്ചാനും ഒന്നും കാണാലല്ലോ. ഇവരൊക്കെ നമ്മൾ ഇട്ടിട്ട് ഓടിപ്പോയാ ഗൈസ്, പേടിച്ചിട്ട് ഓടിപ്പോയി നിന്നിട്ട്. എന്തായാലും ബോംബിട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് പേടിക്കാണ്ട് ധൈര്യത്തിൽ പോവാം.
ദൈവമേത എങ്ങോട്ടി പോണു, അയ്യോ ഗൈസ് നമ്മളിത് ഇൻഫിനിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കാനോ, പണി പാളി. തീരുമാനമാവും തോന്നണം കേട്ടോ, നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ എന്താ ഗൈസ്, ഷിൻചാനും പിഞ്ചാനൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, മരിച്ചില്ലെങ്കിൽ കണ്ടുപിടിക്കട്ടെ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സവാഷ്, നമ്മളങ്ങനെ മരിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്തോ, ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്തോ ഗൈസ്. താങ്ക് യു.